ചെറിയ ചെറിയ അത്ഭുതങ്ങൾക്ക് പിന്നിലെ ട്രിക്സിന്റെ ലോകത്തിലേക്ക് മാജിക് ട്രിക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മാജിക് അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം എന്താണ് അതിന് പിന്നിലെ ട്രിക്ക് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ മാജിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മാജിക്കിലേക്ക് കടക്കുകയാണ്. അതിന് വേണ്ട പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രശ്മിയുടെ നമ്മളിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതെ, അപ്പോൾ നമ്മൾ കൊച്ചുകൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യം വേണ്ടത് പെൻസിലാണ്. പെൻസിൽ ഇതുപോലൊരു പെൻസിൽ റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് ഗ്ലാസ്. ഗ്ലാസ് ആണ്. ഗ്ലാസ് നമുക്ക് കണ്ടില്ലേ, ഉൾഭാഗം കണ്ടില്ലേ, ഗ്ലാസ് രണ്ട് ഗ്ലാസുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ. പിന്നെ ഇതുപോലെ വെള്ളം നിറച്ച് വെക്കാനായിട്ട് രണ്ട് ഗ്ലാസുകൾ. അപ്പോൾ ഇത്രയുമാണ് പ്രോപ്പർട്ടികൾ. രണ്ട് പേപ്പർ ഗ്ലാസ് കണ്ടില്ലേ, രണ്ട് പേപ്പർ ഗ്ലാസ്, അതുപോലെ രണ്ട് പെൻസിൽ, പിന്നെ നമ്മൾ വെള്ളം എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസുകൾ. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് മാജിക് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ രശ്മിയും ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ പേപ്പർ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുക. ഈ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ. അപ്പോൾ ആ ഗ്ലാസ്സിലുള്ള മുഴുവൻ വെള്ളവും നമ്മൾ ഈ രണ്ട് പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഈ ഒരു റൂൾ പെൻസിൽ എടുത്തിട്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ മാജിക് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് പോകും. നമുക്ക് നോക്കാം എന്തെങ്കിലും മാജിക് സംഭവിക്കുമെന്ന് നോക്കാം. താഴെ തന്നെ വെച്ചിട്ട് ചെയ്തോളൂ. കാരണം ഇതേ രീതിയിൽ ഇങ്ങനെ തുളക്കുക. ഈ പെൻസിലിന്റെ അറ്റം നല്ല ഷാർപ്പായിരിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഗ്ലാസ്സിൽ ഓൾറെഡി അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ. ഇത് അങ്ങനെ ഞാൻ ഒരു വിധം കണ്ടോ, അത് ഗ്ലാസിന്റെ അകത്തൊക്കെ നോക്കി എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. കണ്ടില്ലേ, ഗ്ലാസിന്റെ ഉൾഭാഗം വേണമെങ്കിൽ ഒന്ന് ചരിച്ച് കാണിക്കാം. ഒന്നും തന്നെ. അപ്പൊ വീണ്ടും ഞാൻ ദാ ഈ റൂൾ പെൻസില് ഊരിയെടുക്കുകയാണ്, എന്നിട്ടും വെള്ളം പോകുന്നില്ല. കണ്ടില്ലേ, ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. കണ്ടില്ലേ. അപ്പോ ഇവിടെ മാജിക് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ മാജിക് സംഭവിച്ചില്ല, അവിടെ വെള്ളം പോയി. വെള്ളം പോയി. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഈ ക്ലാസ്സിൽ ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നതിന് വേണ്ടി വെള്ളം ഫുൾ പോയി. അപ്പൊ ഞാൻ ഉപയോഗിച്ച ഗ്ലാസ്സിലാണ് അത്ഭുതം സംഭവിച്ചത്. അപ്പൊ അതിനുവേണ്ടി ചെറിയൊരു ട്രിക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് ഈ മാജിക്കിന്റെ ട്രിക്ക്. അതായത് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ്. അതായത് ഇപ്പൊ ഞാനും സെയിം ഇതേപോലെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എനിക്കിത് ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം ഇപ്പൊ അവരും ഇതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടാവും കുട്ടികള്. അപ്പൊ ചെയ്ത് നോക്കുമ്പോ തീർച്ചയായിട്ടും വെള്ളം ഇങ്ങനെ പോവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ട്രിക്ക് എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ട്രിക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആ ട്രിക്ക് നിങ്ങളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് അതിന്റെ ട്രിക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി പറയാൻ പോകുന്നത് അതിന്റെ ട്രിക്ക് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഇത് രശ്മി ഉപയോഗിച്ച ഗ്ലാസ്, ഇത് ഞാൻ ഉപയോഗിച്ച ഗ്ലാസ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഗ്ലാസ്സിനകത്താണ് ഇതിന്റെ രഹസ്യം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കിയ ഒരു ഗ്ലാസ് ആണിത്. അപ്പൊ ഈ ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഗ്ലാസ് ആവശ്യമാണ്. നമ്മളിപ്പോ ഇനി ട്രിക്സ് എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ് കൂട്ടുകാർക്ക്. അപ്പൊ ആ ട്രിക്സിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, തിങ്സ് വേണം, എങ്ങനെയാണ് ആ ട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതിന്റെ ഒരു അപ്പോ ഇതേ രീതിയിൽ രണ്ട് പേപ്പർ ഗ്ലാസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഒരു ഗ്ലാസ് നമ്മൾ ഇതേ രീതിയിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
കണ്ടില്ല. അപ്പൊ ഇതേ രീതിയിൽ ഒരു ഗ്ലാസ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സാണ്. എന്തായാലും ഇതിപ്പോ രശ്മി ഉപയോഗിച്ച ഗ്ലാസ്സാണ്. ഇതിൽ യാതൊരു ട്രിക്കും ഇല്ലാത്ത ഒരു ഗ്ലാസ്സാണ്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം താഴേക്ക് പോയത്. അപ്പൊ ഈ ഗ്ലാസ് നേരത്തെ തന്നെ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. കണ്ടില്ല, ഇറക്കി വെച്ചതിന് ശേഷം ഇതിന്റെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ ഗം നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. മനസ്സിലായോ? കണ്ടില്ലേ? അപ്പൊ ഇതേ രീതിയിൽ മറ്റൊരു ഗ്ലാസ് എടുക്കുക. ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഗം തേച്ച് അതെ അതെ ഇറക്കി വെക്കണം. അപ്പൊ അത് അറിയാതിരിക്കുന്നതിന് വേണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ഞാൻ നേരത്തെ തന്നെ അതേ രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ആണ്. കണ്ടില്ലേ, നന്നായിട്ട് ഇത് അറിയാത്ത രീതിയിൽ. എന്നിട്ട് ഇതിന്റെ ഈ ഒരു എഡ്ജ്, അതായത് ഈ മുകൾ ഭാഗം അറിയാതിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു വൈറ്റ് പേപ്പർ നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലാസ് ഇപ്പൊ ഉൾഭാഗം കാണിച്ചാലും അറിയാത്ത വിധം അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഗ്ലാസ് ആണ്. കാരണം അപ്പൊ നമ്മള് ഈ ഒരു മാജിക് ചെയ്യുന്നതിന് മുൻപ്, നമ്മൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗ്ലാസിന്റെ ഉൾഭാഗം കാണിക്കാം. വീണ്ടും നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മള് ഇനി ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ റൂൾ പെൻസിൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ദ്വാരം ഇടുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ധാരണ വേണം എത്രത്തോളം ഈ ഗ്ലാസ് താഴെ ഉണ്ട് എന്നുള്ളത്. ഉള്ളിൽ നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അളവ് നമ്മൾ അത് മാജിക് ഫ്ലോപ്പ് ആവും. അപ്പോ അതിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു ഹോള് ചെയ്യേണ്ടത്. ഇപ്പൊ മുകളിലായിരിക്കും വെള്ളം. ഏകദേശം നമുക്കൊരു ധാരണ വേണം. കാരണം അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഈ ഗ്ലാസിന്റെ ഒരു അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അവതരിപ്പിക്കാൻ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പെൻസിൽ കയറിയിരിക്കുന്നത് അതായത് മുകളിലുള്ള ലെയറിന്റെ താഴെയാണ്. അപ്പൊ മുകളിലെ ലെയറിലാണ് വെള്ളമുള്ളത്, മനസ്സിലായില്ല. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ സീക്രട്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട്, അതായത് കാണികളെ ഒന്ന് ചിരിപ്പിക്കുകയും കൂടി ചെയ്യാൻ സാധിക്കും. അപ്പോ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതേ രീതിയിൽ ഒരു ഗ്ലാസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം അവതരിപ്പിച്ച രീതിയിൽ തന്നെ ഇത് വളരെ നന്നായി തന്നെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ ആരെ കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നത് അവർക്ക് ഈ ട്രിക്ക് അറിയില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അവര് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് വന്നതുപോലെ അബദ്ധം വരും, വെള്ളം താഴെ പോവും. അപ്പൊ നിങ്ങള് അറിഞ്ഞിരിക്കണം ആദ്യം എങ്ങനെയാണ് ഇപ്പം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ ഇത് അവതരിപ്പിക്കൂ. അപ്പൊ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് പേപ്പർ ഗ്ലാസുകളും അതുപോലെ പെൻസിലും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മാജിക്, വളരെ നല്ല അത്ഭുതം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാജിക് ആണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത മാജിക്കിലേക്ക് നമുക്ക് കിടക്കാം. മാജിക് ട്രിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അടുത്ത മാജിക്കിലേക്ക് കടക്കുകയാണ്. ഇതൊരു ചെറിയൊരു പ്രെഡിക്ഷൻ മാജിക് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് മാജിക് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഒരു സമചതുര കട്ടയാണ്, ഒരു ക്യൂബാണ്. നമ്മള് ഈ ലുഡോ ബോർഡ് ലുഡോ ഒക്കെ കളിക്കുമ്പോൾ എടുക്കുന്ന അതിന്റെ കുറച്ചുകൂടെ വലിപ്പം, സൈസ് കൂടിയാണ്. അപ്പോൾ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് റെഡ് ആണ്, കണ്ടില്ലേ, ഒരു ഭാഗത്ത് റെഡ് ആണ്, വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് റെഡ് ആണ്, പിന്നെ വൈറ്റ്, ഇവിടെ വൈറ്റ് ഉണ്ട്, യെല്ലോ, അങ്ങനെ മൂന്ന് കളറുകളാണ്. ടോട്ടൽ ആറ് വശങ്ങളുള്ള ഒരു സമചതുര കട്ടയാണത്. അതിൽ മൂന്ന് കളറുണ്ട്, ഓരോന്നും ഓപ്പോസിറ്റ് സൈഡിൽ ഓരോ കളർ ആയിട്ടുള്ള ഒരു സമചതുര കട്ടയാണത്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു മാജിക് കാണിക്കുന്നത്. ഇനിയിതൊരു സാധാരണ ഒരു ഡെപ്പ, കണ്ടില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇതേ രീതിയിലുള്ള പലതരത്തിലുള്ള ഇങ്ങനത്തെ ചെറിയ ഒരു എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനത്തെ ചെറിയൊരു എന്താ ഡെപ്പ അതെങ്ങനെ അടച്ചു വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഇതും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാജിക് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ രശ്മി ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രശ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ്, മൂന്ന് കളറാണ് അതിലുള്ളത്, ഇഷ്ടപ്പെട്ട ഒരു കളറ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വെക്കണം. എന്നിട്ട് ഇത് അടക്കുക, എന്നെ കാണിക്കരുത്, സെലക്ട് ചെയ്യുന്ന കളറ് എന്നെ കാണിക്കാതെ ഇത് അടച്ചിട്ട് നേരെ എന്റെ കയ്യിൽ തരിക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഏതാണ് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയും, ഞാൻ എന്തായാലും ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോളാം. ഓക്കെ, റെഡി? വെച്ചോ, കയ്യിൽ തന്നേക്കു. ഓക്കെ, ഞാൻ നോക്കുന്ന പോലും ഇല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. അതായത് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്ന കളർ റെഡ് ആണ്. യെസ്, അതാണ് എന്റെ ലക്കി കളർ ആണ്, ഫേവറിറ്റ് കളർ ആണ് റെഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, റെഡ് ആണ് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇനി ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. വീണ്ടും ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കളർ വീണ്ടും രശ്മിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടച്ചിട്ട് എന്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. എന്റെ കയ്യിൽ തരാം. ഓക്കെ, യെല്ലോ. യെസ്,
കണ്ടില്ല യെല്ലോ ആണ് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ട്രിക്കാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രഹസ്യം എങ്ങനെയാണെന്ന് നോക്കാം മക്കളും എല്ലാവരും അതെ എല്ലാവരും ഇപ്പൊ ഇതിന്റെ രഹസ്യം എന്താ അറിയാനുള്ള ആകാംക്ഷയിലാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അതിന് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഈ ഒരു മാജിക്കിന്റെ പ്രധാന രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു ആറ് വശങ്ങളുള്ള ഈ ഒരു സമചതുരക്കട്ടയിലാണ് നമ്മളെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അത് ഞാൻ പറയാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സമചതുരക്കട്ട എന്ന് നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ വലിപ്പം ചെറിയ വ്യത്യാസമുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു റെഡ് കണ്ടില്ലേ ഈ റെഡിന്റെ ഈ ഒരു ഭാഗത്തുള്ള വലിപ്പമായിരിക്കില്ല ഈ ഭാഗത്തുള്ളത് എല്ലാത്തിനും വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇപ്പൊ റെഡ് കണ്ടില്ലേ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് റെഡ് ഇവിടെ യെല്ലോ ഇവിടെ യെല്ലോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ വൈറ്റ് ഇവിടെ വൈറ്റ് ഇപ്പോ രശ്മി ഇതിൽ ആദ്യം തന്നെ ഇപ്പൊ റെഡാണ് സെലക്ട് ചെയ്തത് റെഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഇത് വെച്ച് അടച്ചു എന്നിട്ട് എന്റെ കയ്യിൽ തരുമ്പോൾ ഞാനത് കറക്റ്റ് ആയിട്ട് നോക്കാതെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു റെഡാണ് വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല വലിപ്പത്തിന് വ്യത്യാസമുണ്ട് റെഡ് ആണെങ്കിൽ ഇതിന്റെ താഴെ ഭാഗം ഇത് വളരെയധികം നമ്മൾ എന്താ പറയാ മെമ്മറിയിൽ നമ്മൾ ഇത് നേരത്തെ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കണം ഇതിന്റെ ഓരോ ഭാഗങ്ങൾ വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ റെഡ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ അടപ്പ് കറക്റ്റ് ഈക്വൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത് കണ്ടില്ലേ മനസ്സിലായോ അപ്പൊ ഇത് എനിക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അറിയാം ഇതിൽ വന്നിരിക്കുന്നത് റെഡ് ആണ് എന്നുള്ളത് മനസ്സിലായോ ഇല്ല അപ്പൊ ഇവിടെ ഈ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കാം മൂന്ന് കളറാണല്ലോ മൂന്ന് ഏത് കളർ വന്നാലും അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പൊ റെഡ് ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് ലെവലിൽ നിൽക്കും റെഡ് ആണെങ്കിൽ ലെവലിൽ നിൽക്കും ഓക്കെ ഇനി രശ്മി രണ്ടാമത് സെലക്ട് ചെയ്തത് യെല്ലോ ആണ് അപ്പൊ യെല്ലോ വെക്കുമ്പോ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം കണ്ടില്ല ലെവൽ വ്യത്യാസമുണ്ട് കുറച്ചോട്ട് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ അവിടെ യെല്ലോക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ഹൈറ്റ് മൈന്യൂട്ടായിട്ട് ജസ്റ്റ് ഒരു സെന്റിമീറ്റർ ഞാൻ കൂട്ടിയാണ് അതെ അതെ അപ്പൊ നമുക്കത് കയ്യിൽ പിടിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി യെല്ലോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല കുറച്ച് ഇങ്ങോട്ട് കണ്ടില്ലേ അതായത് ഇനി അടുത്തത് ഇനി ആരെങ്കിലും വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം അപ്പൊ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം കണ്ടില്ലേ വൈറ്റ് സെലക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കാം ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതാ പറഞ്ഞത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട് ഇപ്പൊ റെഡ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈക്വൽ ആയിട്ട് നിൽക്കും ഒന്നുകൂടെ പറഞ്ഞുതരാം റെഡ് ആണെങ്കിൽ കണ്ടില്ലേ അതിപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം റെഡ് ആണെങ്കിൽ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് റെഡ് വളരെ കറക്റ്റ് ആയിട്ടുണ്ടാവും യെല്ലോ കുറച്ച് പൊന്തി നിൽക്കും അതെ അതെ ഇപ്പൊ യെല്ലോ ആണെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ കുറച്ച് പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നത് ഇനി വൈറ്റ് ആണെങ്കിൽ കുറച്ച് അകത്തേക്ക് കയറിയാണ് നിൽക്കുന്നത് കണ്ടില്ലേ അറിയാൻ പറ്റും കാരണം ഈ ഒരു എഡ്ജിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന സീക്രട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രധാന രഹസ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സമചതുരക്കട്ട ഇതിനകത്താണ് നമ്മൾ ഇതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഇത് വളരെ എളുപ്പം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ചെറിയൊരു കാർഡ്ബോർഡോ അതല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ നേരത്തെ നമ്മൾ മുൻപുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം പറയുന്ന പോലെ നമ്മൾ ചെറിയങ്ങനെ ആ ഒരു ഒരേ ലെവലിൽ വരാതെ അതുപോലെ സമചതുരക്കട്ട എന്ന് നമ്മൾ പറയുമെങ്കിലും അത് സമമായിട്ടുള്ള ഭാഗങ്ങളല്ല എല്ലാ ഭാഗത്തും നമുക്ക് സമചതുരമായിട്ട് തോന്നുകയും ഇത് റെഡ് കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വേരിയേഷൻ അതുപോലെ തന്നെ യെല്ലോനുണ്ട് അതുപോലെ വൈറ്റിനുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മൈൻഡിൽ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മള് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ കാരണം ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൂന്ന് ഇതാണ് നമുക്ക് മൂന്ന് കളറുകളാണ് ഇതിനകത്തുള്ളത് മൂന്ന് കളറാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മൂന്ന് കളറും ഇതിനകത്ത് വരുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നേരത്തെ തന്നെ നമ്മള് ആദ്യം ചിലപ്പോ ചെയ്യുമ്പോ അത് തെറ്റിപ്പോവും ചിലവർക്ക് തെറ്റിപ്പോവും ചിലവർക്ക് ശരിയായിട്ട് പോവും വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യത കുറവാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു സമചതുരക്കട്ടയിലാണ് ഇതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പാത്രം അതായത് ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു ഡബ്ബ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചെറിയ വിക്സിന്റെ ഡബ്ബ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ സാധിക്കുന്ന ചെറിയൊരു സമചതുരക്കട്ട ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഈ ഒരു മാജിക്കും അതിന്റെ രഹസ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മാജിക്കിലേക്ക് കിടക്കാം
അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഒരു മാജിക്കിലേക്ക് കടക്കുകയാണ്. വീണ്ടും ഒരു കാർഡ് മാജിക് ആണ്, കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കാർഡ്സ് വെച്ചിട്ട് ഒരുപാട് മാജിക്സും അതുപോലെ തന്നെ അതിന്റെ ട്രിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത്. നമ്മൾ ഈ എപ്പിസോഡുകളിൽ തന്നെ, അതായത് കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ തന്നെ നിരവധി കാർഡ് മാജിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അവതരണ രീതിയിലൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു കാർഡ് മാജിക് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതാ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെട്ടി ചീട്ടുകളാണ് എന്റെ കയ്യിലുള്ളത്, കണ്ടില്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെട്ടി ചീട്ടുകളാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇനി ഇതിൽ രണ്ടിൽ നിന്നും, അതായത് ഇപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മള് രണ്ട് സൈഡിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ രശ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യാം. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ്. അതിൽ രശ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് രശ്മി അത് നോക്കുക, അതിനുശേഷം ക്യാമറയെ കാണിക്കുക. എന്നെ കാണിക്കേണ്ട കാര്യമില്ല, ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അപ്പോൾ പറയാം. ഇഷ്ടപ്പെട്ട ഒരു കാർഡ്, നമ്മള് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് മാറ്റി വെക്കാൻ പോവാണ്. ഇത് ക്യാമറ ഒന്ന് കാണിക്കുക. ഓക്കെ, അപ്പോ ഇഷ്ടപ്പെട്ട ഒരു കാർഡ്, അത് ഏത് കാർഡാണെന്നുള്ളത് രശ്മിക്ക് മാത്രമാണ് അറിയുള്ളൂ. അപ്പൊ ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പൊ എനിക്കറിയില്ല ഏതാണെന്നുള്ളത് അല്ലേ. ഇനിയിപ്പോ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മള് രണ്ട് ഭാഗങ്ങളായിട്ട്. ഇത് ഈക്വൽ ചെയ്ത നേരത്തെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി ചീട്ടിനെ രണ്ടായിട്ട് ഈക്വൽ ചെയ്തിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വെച്ചിരിക്കുക. ഇനി ഇതില് ഒന്ന്, ഇത് ഒന്ന്, ഇത് രണ്ട്, അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം രശ്മിക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് വേണോ രണ്ട് വേണോ? അവിടെ തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ മുകളിലേക്ക് ആ കാർഡ് എടുത്ത് വെക്കുക. എന്നെ കാണിക്കണ്ട, അതിന്റെ മുകളിൽ എടുത്ത് വെക്കുക. അപ്പൊ ഈ ഭാഗം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്, ഇതെടുത്തു നേരെ അതിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ വെച്ച കാർഡ് അതിന്റെ ഉള്ളിൽ ഉള്ളിലാണ്. അതെ, വീണ്ടും ഞാൻ ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോ രശ്മി സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് രശ്മിക്ക് അറിയാം, ക്യാമറയിൽ കാണിച്ചു കൊടുത്താണ്, എനിക്കറിയില്ല. ഇതിന്റെ ഈ ഒരു പെട്ടി ചീട്ടിനുള്ളിൽ എവിടെയോ ആണത്. ഇനി അതെങ്ങനെയാ, അത് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മൈ ഗോഡ്, രശ്മി സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് ഇതാണ് അല്ലേ? അതെ, അതെ. അതിന്റെ ഉള്ളിൽ പോയ കാർഡാണ്, പക്ഷെ അത് അത് ഒറ്റയടിക്ക് എങ്ങനെയാണ് എനിക്കും അതെ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അതിന് ഉപയോഗിച്ചത്. അപ്പൊ അതെന്താണ് എന്നുള്ളത് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി രശ്മിക്ക് വേണ്ടിയായിട്ട് നമ്മൾ എന്തായാലും അത് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ മാജിക്കിന് പിന്നിലെ രഹസ്യം എന്ന് പറയുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു പെട്ടി ചീട്ടാണ്, അതായത് വൺ ഡക്ക് ഓഫ് കാർഡാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണെന്നുള്ളത് നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ ആദ്യം തന്നെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകൾ ഇതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണികളെ ഇങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അവിടെയാണ് ഇതിന്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ഭാഗം, ഈ കാർഡ് അതേതാണെന്ന് നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്. അതായത് ഈ കയ്യിലിരിക്കുന്ന ഈ കാർഡും അതുപോലെ തന്നെ ഈ ഭാഗത്തിരിക്കുന്ന ഈ കാർഡും അത് ഏത് വേണമെങ്കിലും വരാം. നമ്മളിങ്ങനെ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഏത് വേണമെങ്കിലും വരാം, പക്ഷെ അത് രണ്ടും ഏതാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഒന്നായിട്ടും ഇത് രണ്ടായിട്ടും നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ഞാൻ ഇതാ ഇവിടെ വെച്ചു, രണ്ട് ഞാൻ ഇവിടെ വെച്ചു. ഇനി ഇതിൽ നിന്നും രശ്മിക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട്, ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ ഭാഗങ്ങളുടെ താഴെ ഇരിക്കുന്ന കാർഡ് ഏതാണ് എന്നുള്ളത് നല്ല രീതിയിൽ ഓർമ്മ വേണം. ഒന്നിലേതാണ്, രണ്ടിലേതാണ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ചു, ഇതും ഞാൻ ഇവിടെ വെച്ചു. ഇനി രശ്മിക്ക് ഇതിനകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഒരു കാർഡ് സെലക്ട് ചെയ്യും. ഏതിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ കാർഡാണ് സെലക്ട് ചെയ്തിരുന്നത്. ആ കാർഡ് കഴിഞ്ഞു, കണ്ടില്ലേ? ഇപ്പൊ രശ്മി സെലക്ട് ചെയ്ത് സെയിം കാർഡ് തന്നെയാണല്ലോ, സെയിം കാർഡ് തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഈ കാർഡാണ് രശ്മി നേരത്തെ സെലക്ട് ചെയ്ത്. അപ്പൊ ഇത് ഓഡിയൻസിനെ കാണിക്കാം, അതുപോലെ ക്യാമറയെ കാണിക്കാം, അതിനുശേഷം മാറ്റി വെക്കാൻ പറയുന്നു. അതിനുശേഷം ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, അതായത് ഒന്ന് രണ്ട്, അതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ അപ്പോഴും കാണികളിൽ ഒരാൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. രശ്മി ആ ഭാഗമാണ് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ രശ്മി ആ ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ, അപ്പോ അതായത് ഈ ഒന്നാമത്തെ ഈ ഭാഗത്തെ
താഴെ ഇരിക്കുന്ന കാർഡ് പെട്ടെന്ന് തന്നെ എന്റെ മൈൻഡിലേക്ക് വരണം. ഇനി ഈ ഭാഗമാണ് രശ്മി സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എന്റെ മൈൻഡിലേക്ക് വരേണ്ടത് ആ കാർഡിന്റെ, അതായത് ഈ ഭാഗം എൻഡിലുള്ള കാർഡാണ് പെട്ടെന്ന് വരേണ്ടത്. അപ്പൊ ഇവിടെ ഏത് ഭാഗമാണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഓർത്തിരിക്കണം. ഓക്കെ, അതിനുശേഷം ആ സെലക്ട് ചെയ്ത കാർഡ് ഇപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വെക്കാൻ പറയും മോളില്. ഓക്കെ, വെച്ചു. എന്നിട്ട് ഞാൻ എന്താ വീണ്ടും ഇത് എടുക്കുകയാണ്, അതോടെ വെച്ചോളൂ. വീണ്ടും എടുക്കുകയാണ്. അപ്പൊ എനിക്കറിയാം ഇതിന്റെ താഴെ ഇരിക്കുന്ന ഏതാണെന്നുള്ളത് എന്റെ മൈൻഡിലുണ്ട്. യെസ്, ഓക്കെ, കണ്ടില്ലേ. അപ്പൊ ഇത് എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഇനി നോക്കേണ്ട കാര്യമില്ല. സ്പ്ലിറ്റ് ചെയ്തപ്പോ ഞാൻ നോക്കി വെച്ചതാണ്. വീണ്ടും ഞാനിത് എടുത്തിന്റെ മുകളിൽ വെക്കുന്നു. വീണ്ടും നമ്മള് ഷഫിൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഇതേ രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഇങ്ങനെ കുറച്ചധികമായിട്ട് തന്നെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രണ്ട് കാർഡുകൾ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. വരിക ഒരുപാട് ഷഫിൾ ചെയ്യാതെ ഒന്ന് നോർമൽ ആയിട്ട് ഒന്ന് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാലും ആ രണ്ട് കാർഡുകൾ അടുത്തടുത്തായിരിക്കും വരിക. അപ്പൊ രശ്മി സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് ഞാൻ എടുക്കുന്നത് എന്നത് കാണിക്കാം. ഇതായിരിക്കും കാർഡ്. അപ്പോ നേരത്തെ ഞാൻ നോക്കി വെച്ച ആ കാർഡിന്റെ നേരെ താഴെ വന്ന കാർഡ് ഞാൻ സെലക്ട് ചെയ്ത കാർഡ് കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ ഇതാണ് ഈ മാജിക്കിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, എന്നാലും നല്ല രീതിയിൽ ഓർമ്മ വെക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ അവതരിപ്പിച്ച എല്ലാ മാജിക്കുകളും അതിന്റെ രഹസ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കൂടുതൽ അത്ഭുതകരമായ മാജിക്കുകളും അതിന്റെ രഹസ്യങ്ങളുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.